Kerala Blasters vs Chennai FC Southern Derby. രണ്ട് അയൽ സംസ്ഥാനം തമ്മിലുള്ള പോരാട്ടം. ഈ ഒരു മത്സരം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഇടയിൽ ഒരുപാട് ഹൈപ്പ് തന്നെയാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ എഫ് സിയും തമ്മിൽ വലിയൊരു റൈൽവേറി തന്നെ നടക്കുന്നുണ്ട്. എക്സ്പെഷ്യലി നമ്മുടെ ഫൈനലിൽ തോറ്റതും കാര്യങ്ങളും അതൊക്കെ മുൻ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ചെന്നൈയിൻ എഫ് സിയുടെ പരിശീലകൻ എന്ന് പറയുന്നത് ഒവൻ കോയിലാണ്. ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടി വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയർ നയിച്ചിട്ടുള്ള ഒരു കോച്ച് തന്നെയാണ് ഒവൻ കോയൽ. ജോൺ ഗ്രിഗറി എന്ന് പറയുന്ന കോച്ച് പടിയിറങ്ങിയതിന് ശേഷം താഴെ തട്ടിൽ നിന്ന് ചെന്നൈയിൻ എഫ് സിയെ ക്വാളിഫയേഴ്സിലേക്ക് എത്തിക്കുകയും സെമി ഫൈനലിൽ വരെ എത്തിച്ച ഒരു കോച്ചാണ്. സോ ഹീസ് വെരി വെരി ഡേഞ്ചറസ്. ആൻഡ് നമുക്കറിയാം കഴിഞ്ഞ സീസണിലാണ് എന്ന് തോന്നുന്നു ജംഷഡ്പൂർ എഫ് സിയിൽ നിന്നും കളിക്കുന്നതിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് രണ്ടുപേരും തമ്മിൽ നല്ലൊരു വാക്ക് തർക്കവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. വലിയ പ്രസ്താവനയും കാര്യങ്ങളൊക്കെ നടത്തി തോറ്റു മടങ്ങിയതിന് ശേഷം വീണ്ടും ഇപ്പോൾ ചെന്നൈയിൻ എഫ് സിയിലേക്ക് വന്നതിന് ശേഷമാണ് ഇവാനെ ഒവൻ കോയൽ ഫേസ് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പൊ എന്തായാലും വളരെ ഹൈപ്പിഡ് ആയിട്ടുള്ള ഒരു മത്സരം തന്നെയാണ്. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പല താരങ്ങളും ഇപ്പോൾ ചെന്നൈയിൻ എഫ് സിയുടെ സ്ക്വാഡിലുണ്ട്. എസ്പെഷ്യലി ജോർദാൻ മുറ, ആയിഷ് അധികാരി ആൻഡ് സൈഡ് ബെഞ്ചിൽ ആൻഡ് കുറച്ച് അവസരങ്ങൾ മാത്രം ലഭിച്ചിരുന്ന വിൻസി ബാരറ്റോ ഇപ്പോൾ അവരുടെ മെയിൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറും ആൻഡ് റൈറ്റ് വിങ്ങറുമായി വളരെ മികച്ചൊരു പെർഫോമൻസ് ആണ് വിൻസി ബാരറ്റോ ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അവസാന മൂന്ന് മത്സരം ചെന്നൈയുടെ എടുത്ത് നോക്കുകയാണെങ്കിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്നും ഒരു വിജയം നേടിയിരിക്കുന്നത് പഞ്ചാബിനെതിരെയാണ്. ആ ഒരു മത്സരത്തിൽ പഞ്ചാബിന് 5 ഗോളുകൾക്കാണ് ഇവർ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ഇതിൽ വളരെയധികം വാച്ച് ഔട്ട് ചെയ്യേണ്ട 2-3 പേരുകൾ മാത്രമേ എടുത്തു പറയുന്നുള്ളൂ. എസ്പെഷ്യലി ജോർദാൻ മുറെ ആൻഡ് അവരുടെ മുഖ്യ സ്ട്രൈക്കറായിട്ടുള്ള കോറൻ ഷീൽഡ് എന്ന് പറയുന്ന ഈ ഒരു താരത്തെ വാച്ച് ഔട്ട് ചെയ്യുക തന്നെ വേണം. കാരണം റൈറ്റ് വിങ്ങറായിട്ടും അതുപോലെ തന്നെ മെയിൻ സ്ട്രൈക്കറായിട്ടും ഈ ഒരു താരം വളരെ ഫിസിക്കലായി കളിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള താരമാണ്. ഈ ഒരു താരത്തിനെ വളരെയധികം വാച്ച് ഔട്ട് ചെയ്യുക. ആൻഡ് അവർക്ക് വേണ്ടി വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന റാഫേൽ ക്രിവലാറോ, ഈ ഒരു താരത്തിൽ നിന്ന് വരുന്ന ലോങ് ബോളുകളും അതുപോലെ തന്നെ ത്രൂ ബോളുകളും പാസുകളും ബ്ലോക്ക് ചെയ്യേണ്ടത് ഡിഫൻസിൻ്റെയും മിഡ്ഫീൽഡിൻ്റെയും കടമയാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ വാച്ച് ഔട്ട് ചെയ്യണം. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനെ നോക്കുകയാണെങ്കിൽ ഒരു അൺബീറ്റൺ റണ്ണ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2nd സ്ഥാനത്താണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിൽക്കുന്നത്. ആൻഡ് ഉറപ്പാണ് കഴിഞ്ഞൊരു മത്സരത്തിലെ വെച്ച് നോക്കുകയാണെങ്കിൽ ഹൈദരാബാദിനെതിരെ കളിച്ചതുപോലത്തെ 1 ഗോളിൻ്റെ ലീഡിൽ വിജയിച്ച് പോവാം എന്ന് വിചാരിച്ചാൽ ഒരു പക്ഷേ ഈ ഒരു മത്സരം കുറച്ച് ടഫാവാനുള്ള ചാൻസ് കൂടുതലാണ്. എസ്പെഷ്യലി ഒവൻ കോയൽ എന്ന് പറയുന്ന കോച്ച് കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്നതിൽ വിദഗ്ധനാണ്. അപ്പോൾ ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. ആൻഡ് റൈറ്റ് വിങ്ങുകൾ മാക്സിമം കവർ ചെയ്തിട കഴിഞ്ഞൊരു മത്സരത്തിൽ നിന്നും ചെറിയ ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ ഡിഫൻസിൽ വരുത്താൻ ചാൻസ് ഉണ്ട്. പ്രബീർ ദാസ് ഫസ്റ്റ് ലെവലിലേക്ക് വരാനും പ്രീതം കോട്ടാലും മിലോസ് ത്രിനിച്ചും അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ഡിഫൻസിനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മിഡ്ഫീൽഡിൽ ഒരു മാറ്റവും വരുന്നില്ല. ആൻഡ് സ്ട്രൈക്കിങ്ങിലേക്ക് ദിമിത്രോ സസ്പെൻഷനും കഴിഞ്ഞ് തിരിച്ചു വരുന്നവർക്കിനെ തന്നെ വളരെ കംഫർട്ടബിളായി പൊസിഷനിൽ കളിക്കാൻ പറ്റുന്ന ലൂണ മിഡ്ഫീൽഡിലേക്ക് വരികയും കോമി പെപ്പറയും ദിമിത്രിയോസും തമ്മിലുള്ള ഒരു സ്ട്രൈക്കിങ്ങായാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വേറെ കാര്യമായിട്ടൊന്നും ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയാനില്ല. അപ്പം എന്തായാലും ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരോടും പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ നിന്നും നോട്ടിഫിക്കേഷൻ ഒരുപാട് ആൾക്കാർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുഹൈൽ ഡോട്ട് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. അവിടെ നമ്മൾ സ്റ്റാറ്റസും കാര്യങ്ങളും ഒക്കെ വെക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീണ്ടും അടുത്തൊരു വീഡിയോ വൈകാനായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.